ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്ന് പറയുമ്പോൾ ഈ പാഴായിട്ടുള്ള ഒരു വസ്തുവല്ല ഇന്ന് ഭൂമിയിൽ വെള്ളം, അല്ലെങ്കിൽ ശൂന്യമായിട്ടുള്ള ഒരു വസ്തുവല്ല ഈ ഭൂമിയിൽ വെള്ളം. വെള്ളത്തെ പറ്റി ഉണ്ടാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിൽ ഒരിടത്തും വെള്ളം ഉണ്ടാക്കിയത് ബന്ധപ്പെട്ട് പറയുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ആദ്യം ദൈവം ഭൂമി ഉണ്ടാക്കി ആകാശം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള വസ്തുക്കളൊക്കെ പറ്റി പറയുന്നുണ്ട്, മരങ്ങൾ ഉണ്ടാക്കി, ജന്തുക്കൾ ഉണ്ടാക്കി, ഇതുണ്ടാക്കി, ഇങ്ങനെയൊക്കെ കുറേ വചനങ്ങൾ പറയുന്നുണ്ട് താഴോട്ട്. അപ്പൊ ഇതിനകത്ത് ഈ വെള്ളം എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവിടെ ഒഴിവാക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? അവിടെ നമ്മൾ മനസ്സിലാക്കിയിരുത്തണം, അവിടെ ആദ്യമേ എഴുതി വെച്ചിരിക്കുന്ന ദൈവം ഞാൻ വെള്ളത്തിന്റെ മുകളിൽ പരിക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. വെള്ളം എന്നുള്ള കാര്യമാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അവിടെ വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത് അല്ലെ. അപ്പൊ ആ വെള്ളം ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം സൃഷ്ടിച്ചു, അങ്ങനെയാണോ? ഹലോ ഹലോ, ഞാൻ ഉത്തരം പറയാം. ഇദ്ദേഹം ചോദിക്കുന്നു വെള്ളം എപ്പോൾ സൃഷ്ടിച്ചു. ഞാൻ ആദ്യമേ ഉത്തരം പറഞ്ഞു, ഭൂമിയിൽ വെള്ളത്തോടു കൂടിയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. അപ്പൊ ഇദ്ദേഹം വെള്ളം എപ്പോൾ സൃഷ്ടിച്ചു എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കുന്നതിന് സാജു ബ്രദർ ഓൾറെഡി അതിന് ഉത്തരം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഭൂമിയില് ഇരുമ്പെപ്പോൾ സൃഷ്ടിച്ചു, മണ്ണെപ്പോൾ സൃഷ്ടിച്ചു, ബാക്കി ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന പാറകൾ എപ്പോ സൃഷ്ടിച്ചു എന്നൊക്കെ ചോദ്യം വരില്ലേ? ഭൂമിയും വെള്ളവും ഒരുമിച്ചാണ് സൃഷ്ടിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. താങ്കൾക്ക് ആദ്യത്തെ ചോദ്യത്തിൽ ഉത്തരം പറയാൻ കഴിഞ്ഞ അതിന്റെ ഉരുണ്ടുകളി ഇങ്ങനെ ഉരുണ്ട് കളിച്ചുകൊണ്ടേ ഇരിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. താങ്കൾ ഉരുണ്ട് കളിച്ചോളൂ, അടുത്ത വേറെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. താങ്കൾക്ക് ഒരിക്കലും കേട്ട കാര്യം താഴെ ഇരിക്കുന്നവരെല്ലാം എനിക്ക് മെസ്സേജ് അയക്കാണ്. ഷിറാഫേ, മുസ്ലിം സഹോദരന്മാര് പോലും എനിക്ക് മെസ്സേജ് അയക്കാണ്, ഉത്തരം ക്ലിയർ ആണെന്ന്. ഉത്തരം ക്ലിയർ ആണെന്ന് അവര് പറഞ്ഞു, അവര് പറയുന്നുണ്ട് എനിക്ക് മെസ്സേജ്. എന്നിട്ടാണ് താങ്കൾ സഹോദരന്മാരെല്ലാം മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നു, അവർക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്. ചോദ്യം വിടുന്ന പ്രശ്നമല്ല ഷിറാഫെ, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ അത് ഉത്തരമല്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നിവൃത്തികേട്. ഒരു മറുപടി പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ്. രണ്ട് മല്ല ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിക്കി അല്ല, ഇവിടെ ലീസിസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് മറുപടി ഇവിടെ പറഞ്ഞതാണ്. ഞാൻ അംഗീകരിച്ചെന്ന് പറഞ്ഞില്ലേ, പിന്നെ പ്രശ്നം തീർന്നില്ലേ? ഓക്കെ, മൗണ്ടനെ പിന്നെ ക്വസ്റ്റ്യൻ ഇല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് താഴെ കേട്ടോണ്ടിരിക്കുന്ന ഒരാളല്ലേ, എനിക്കല്ലല്ലോ തൃപ്തി ആണ്ടത്. ചോദ്യങ്ങൾ ഇതേ രീതിയിലാണ് ചോദിച്ചത്. ഞാൻ ഇനി രണ്ടാമത് ചോദിക്കുന്നത്, ഭൂമി ദൈവം ഒരു ഭൂമിനെയാണോ സൃഷ്ടിച്ചത്, രണ്ട് ഭൂമിനെയാണോ സൃഷ്ടിച്ചത്? അതിനുത്തരം പറയൂ ലീ മാഡം. എന്ത്, ഒരു ഭൂമിയോ രണ്ട് ഭൂമിയോ? ദൈവം രണ്ട് തവണ ഭൂമിയെ സൃഷ്ടിച്ചോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിങ്ങൾ എന്നോട് ചോദിച്ചില്ല നേരത്തെ, ഏഴ് തവണ ഈ പറയുന്ന കാര്യങ്ങൾ, ഏഴ് തവണ 8 ദിവസം കൊണ്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചെന്നുള്ള അതേ ചോദ്യം വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഭൂമി രണ്ട് തവണ സൃഷ്ടിച്ചോ ദൈവം? നിങ്ങളുടെ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് വേറെ വേറെ രണ്ട് ഭൂമിയെ സൃഷ്ടിച്ചോ എന്നാണോ ചോദിക്കുന്നത്? രണ്ട് തവണ ഭൂമിയെ സൃഷ്ടിച്ചോ ദൈവം? ഇല്ല, ഒരു തവണയെ സൃഷ്ടിച്ചുള്ളൂ. ഞാൻ വചനം പറയാം. പറയൂ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ഭൂമി സൃഷ്ടിക്കപ്പെട്ടില്ല അവിടെ? ഷിറാഫ് ഭായി, നിങ്ങളൊരു ടൈം എടുത്ത് നിങ്ങളുടെ പോയിന്റും നിങ്ങളുടെ അതിനുള്ളതായ ചോദ്യവും നിങ്ങൾ ചോദിക്കും. അപ്പോ ഈ സൃഷ്ടിച്ച അപ്പൊ തന്നെ ഇത് ഭൂമി തന്നെ. ആ ടൈം വരെ മറ്റാരും ഇടപെടരുത്. എന്റെ ചോദ്യം ഇതാണ്, ആദ്യം പറഞ്ഞിരുന്ന ഭൂമി, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്. ഞാൻ ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയുന്നു, ഭൂമിയാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി അവിടുന്ന് വചനത്തിന് താഴോട്ട് വരണം, ആകാശത്തിലുള്ള വെള്ളം കൂടെ കൂടട്ടെ, ഉണങ്ങിയ നിലം കാണപ്പെട്ടെ, അങ്ങനെ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം 10-ാം വചനത്തിൽ പറയുന്നു, ഉണക്കിയ നിലത്തിന്റെ മേതൽ ദൈവം ഭൂമി എന്നും വെള്ളത്തിന് കൂട്ടമായ സമുദ്രം എന്നും പേരിട്ടു. ആ ഭൂമി ഏതാണ്? ഷിറാഫേ, ഇവിടെ പേരിട്ട കാര്യമാ പറഞ്ഞത്. ദൈവം പേരിട്ട കാര്യം, അതെ. ഒരു കഥ പറയുമ്പോ, ഒരു കഥയായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് കഥ പോലെ പറയുമ്പോ ഈ ഭൂമിക്ക് ഒരു പേരിടാതെ എങ്ങനെയാണ് ഇത് ഭൂമിയെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാകുക. ഈ ഘട്ടത്തിലാണ് ഭൂമി എന്ന് പറയുന്നത് ഇവിടെ വെള്ളത്തിനെ വാർന്നു കളഞ്ഞിട്ട് മേലേക്ക് പൊങ്ങി വന്ന ഭാഗത്തിന് ദൈവം ഹി കോൾഡ് ദാറ്റ് പോർഷൻ എർത്ത്. കാരണം വെള്ളത്തിനെ മാറി നിന്ന് വെള്ളത്തിന് വേറെ പേരിടാൻ പോവുകയാണ്.
ഇത്രയ്ക്കും കോമൺ സെൻസ് ഒക്കെ വായിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. താങ്കൾ വെറുതെ ഒന്നും ഉപ്പ് കഴമ്പില്ലാത്ത ചോദ്യങ്ങളെ എവിടുന്ന് പൊക്കിക്കൊണ്ടുവരികയാണ്. താങ്കൾക്ക് മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. താങ്കൾ തന്നെ സോറി പറഞ്ഞു മുറിവ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ മുറിവ് നക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി എന്ന് പറയുന്നത് ഇന്ന് എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവായിട്ട് എർത്ത് എന്ന് പറഞ്ഞാല് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് ദ സീ. ഇതെല്ലാം നിങ്ങൾ പറഞ്ഞു കേൾക്കും. ഇന്ന് ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ നിലത്തിന് ഭൂമി എന്ന് പറയും. പൊതുവെ ഉത്തരം പറഞ്ഞോളൂ. ഞാൻ ഒരു വാദം, എന്റെ ഒരു വാദം പറയാം. നിങ്ങൾ നേരത്തെ ഞാൻ ഉത്തരം പറയുന്ന എനിക്ക് കയറി ചോദിക്കുകയാണ്. താങ്കൾ ചോദിച്ചു, ഞാൻ അതിന് ഉത്തരം പറഞ്ഞതിന് മുമ്പ് വീണ്ടും വീണ്ടും കേറി കേറി ചോദിക്കുകയാണ്. അങ്ങനെയല്ല, താങ്കൾ പറഞ്ഞു. അപ്പൊ രണ്ടു തവണ ചോദ്യം എന്താണ്? ഞാൻ രണ്ടു തവണ ഭൂമി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ രണ്ടു തവണയായിട്ടാണ് ഉണ്ടായത്? ഒരിക്കലുമല്ല. എർത്ത് എന്ന് നമ്മൾ ഇപ്പോ ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ തന്നെ എർത്ത് ഓൾസോ കണ്ടെയ്ൻസ് ദ വാട്ടർ. പക്ഷെ നമ്മൾ എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മേലെ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഈ ഭൂമി എന്ന രീതിയിലാണ്. പക്ഷെ വെള്ളം അതിന്റെ മുകളിൽ അവിടെ എവിടെയും കിടപ്പുണ്ട്, സമുദ്രങ്ങളും ഓഷൻസും ഒക്കെ ആയിട്ട്. കോമൺ ആയിട്ട് നമ്മൾ എർത്ത് ദ പ്ലാനറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഭൂമി മേടിക്കാൻ പോവാന്ന് പറയും. ഞാൻ കുറച്ച് എനിക്ക് 10 സെന്റ് ഭൂമി മേടിക്കണം എന്ന് പറഞ്ഞാൽ എന്താ, അതും ഫുൾ എർത്ത് മേടിക്കണം എന്നാണോ? ഇത് കോമൺ ഭാഷയല്ലേ, കോമൺ നോളജ് അല്ലേ ഇത്? അങ്ങനെയാണോ മറ്റത് ഞാൻ വായിച്ചത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്? രണ്ടും നാലും, നാല് രണ്ട് പിന്നെ നാല് പിന്നെ രണ്ട് എന്ന് ക്ലിയർ ആയിട്ട് എഴുതില്ല ഞാൻ ചോദിച്ചത്. ഇത് അങ്ങനത്തെ ചോദ്യമാണോ താങ്കൾ ചോദിക്കുന്നത്? ഇത് സെൻസ്ലെസ് ക്വസ്റ്റ്യൻ അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. അടുത്ത ചോദ്യം ചോദിക്കൂ. അല്ല, ഒരു സെക്കൻഡ്. ഇവിടെ കുറച്ച് മുമ്പ് ഷിഹാബ് ബ്രദർ ഇവിടെ പറഞ്ഞിരുന്നു, ലീസസ്റ്റോട് പറഞ്ഞു, അതായത് നിങ്ങൾ ഈ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഡിബേറ്റ്സ് ഒക്കെ നമുക്ക് കണ്ടു നോക്കും, അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്ന പറഞ്ഞാണ്. ആ വ്യക്തിയാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇത്രയും എന്തു പറയുന്നത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എന്നോട് ചോദിച്ച ചോദ്യം മൗണ്ടൻ കേട്ടായിരുന്നു? ആ, ഞാൻ കേട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഒന്നും ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല എന്നുള്ള കാര്യം. ക്വസ്റ്റിനോട് ചോദിച്ച് നിർത്തുവാണ് നിങ്ങൾ. നിങ്ങള് ചോദിച്ച ചോദ്യത്തിന് ലീസസ്റ്റ് ഇപ്പൊ ഒരു ഉത്തരം പറഞ്ഞു. അതിൽ നിങ്ങൾ തൃപ്തി, നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ആ ഉത്തരം തൃപ്തികരമാണോ? ഞാൻ തൃപ്തനല്ല. തൃപ്തനല്ല, ശരി. അപ്പൊ ആ സിസ്റ്റർ പറഞ്ഞതിനകത്തോട്ട് ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാൻ അധികം ടൈം എടുക്കുന്നു. ഞാൻ ഒരു 1 മിനിറ്റിൽ ഞാൻ അത് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞു ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്ന ഡ്രൈ ലാൻഡ് എന്ന് പറയുന്നതിന് ഭൂമി എന്ന് പേരിട്ടു എന്ന് പറയുമ്പോൾ രണ്ട് ഭൂമി, ആദ്യം പറഞ്ഞിരിക്കുന്ന ഭൂമിയും ഈ ഭൂമിയും കൂടെ ചേർത്ത് രണ്ട് ഭൂമിയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഞങ്ങളുടെ നാട്ടിൽ ഒരു ഒരു രീതിയുണ്ട്. ഞാനൊരല്പം സ്ഥലം വാങ്ങിയാൽ ഞാൻ പറയുന്നൊരു ശൈലിയുണ്ട്, ഞാനൊരല്പം ഭൂമി വാങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഒരു ഭൂമി വാങ്ങുക? ഞാനൊരു ഭൂമി സ്വയമായിട്ട് ഉണ്ടാക്കിയെടുത്ത് ഞാനൊരു സോളാർ സിസ്റ്റം ചെയ്തു എന്നാണോ? ഇത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലും ചോദിച്ചിരുന്നതാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ ഭൂമി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പേരിടുകയാണ്. അവിടെ ഒരു പ്ലാനറ്റ് സൃഷ്ടിച്ചു എന്നല്ല പറയുന്നത്. ദി എർത്ത് എന്ന് പറയുമ്പോൾ ഡ്രൈ ലാൻഡ്. എർത്ത് എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഇംഗ്ലീഷ് ഡിക്ഷണറിയിലായിക്കോട്ടെ, എൻസൈക്ലോപീഡിയയിലായിക്കോട്ടെ, വേദപുസ്തകത്തിലായിക്കോട്ടെ, ഭൂമി എന്ന വാക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നത് ദ പ്ലാനറ്റ് എർത്ത് ആണ്. എന്നാൽ ഈ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന എർത്ത് എന്ന് പറയുന്നത് ഡ്രൈ ലാൻഡ് ആണ്. അവിടെ വ്യക്തമായി നമ്മൾ ഹീബ്രു ബൈബിളിലാണെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിലാണെങ്കിലും മലയാളം ബൈബിളിലാണെങ്കിലും ഉണങ്ങിയ നിലത്തിന് ഭൂമി എന്ന് പേരിട്ടു എന്നേ പറയുന്നുള്ളൂ. അവിടെ പ്ലാനറ്റ് എർത്ത് എന്നെ പറ്റി അല്ല പറയുന്നത്. പിന്നെ ആദ്യമായി ബൈബിൾ വായിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ശിശുവാണെങ്കിലും ഒരു കുഞ്ഞാണെങ്കിലും അവന് ഭൂമി എന്ന് പറയുന്നത് അവൻ ജീവിക്കുന്നതായ ഡ്രൈ ലാൻഡാണ്. ഓക്കെ, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും അവൻ ജീവിക്കുന്നതായ സ്ഥലമാണ് അവൻ്റെ ഭൂമി, അവൻ്റെ പ്ലാനറ്റ്. ആ പ്ലാനറ്റിനെ പറ്റി പറഞ്ഞു തുടങ്ങിയാണ് ഈ താഴേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈ ലാൻഡിന് എർത്ത് എന്ന് പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നും അല്പം മണ്ണിന്, വെറും മണ്ണ്, നമ്മൾ കയ്യിലെടുക്കുന്ന മണ്ണിന് എർത്ത് എന്ന് തന്നെയാണ് പറയുന്നത്. മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പാത്രത്തിന് മൺകുടം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിന് എർത്തേൺ വെസൽ എന്ന് പറയുന്നത്, ഉണങ്ങിയ നിലം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. മറുപടി പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഇതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്,
നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഖുർആനിലെ വചനങ്ങൾ പറയാൻ പോയപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞേ ഇത് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത് നിങ്ങൾ വേറെ വ്യാഖ്യാനങ്ങളെടുത്ത് സംസാരിക്കുകയാണ്, അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, അവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾ പറഞ്ഞെന്താ ഇത് ഏത് കൊച്ചുകുട്ടിക്ക് വേണമെങ്കിലും വായിച്ചാൽ മനസ്സിലാവും. അപ്പം ഞാൻ മാഡത്തിനോട് ചോദിച്ചു, മാഡം ഇതിങ്ങനെ തന്നെയല്ലേ ഞാനും ബൈബിള് വായിക്കണ്ടേ, ബൈബിള് വായിക്കുമ്പോൾ നിങ്ങൾ വേറെ വചനത്തിലേക്ക് സാധനത്തിലേക്ക് പോകല്ലേ, നിങ്ങൾക്ക് എന്താണോ മനസ്സിലാകുന്ന ഒരാൾ വായിക്കുന്ന സാധനങ്ങൾ വായിക്കുമ്പോൾ അതുപോലെ പറയാവുള്ളൂ. ഞാൻ അതേ മാനദണ്ഡം തിരിച്ചു വെച്ച് അതേ കണ്ണാടി എടുത്ത് തിരിച്ചു വെച്ചിട്ടാണ് ഞാൻ വായിച്ചത്. ഇത് സാധാരണ ഒരു യുക്തിവാദിയോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യനാണെന്ന് എനിക്ക് കാര്യങ്ങൾ അറിയാം. ഇത് എന്നോട് ചോദിച്ച എന്ത് മാനദണ്ഡമാണോ എന്നോട് ചോദിച്ച ചോദ്യത്തിന് അതേ മാനദണ്ഡമാണ് ഞാൻ തിരിച്ചുപയോഗിച്ചത്. നിങ്ങൾ ഒരു ഡിബേറ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ റൂം ഇട്ട് നടത്തുമ്പോൾ നിങ്ങളിപ്പോൾ എന്നോട് മൗണ്ടൻ കയറി വന്ന് ചോദിച്ചില്ലേ എന്താണ് നിങ്ങൾ ഇങ്ങനെയാണോ വലിയ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിബേറ്റ്, എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ അവർ അതേ രീതിയിലാണ്. അപ്പോൾ അതല്ലാതെ അതിനകത്ത് ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളോ വേറെ കാര്യങ്ങളോ എല്ലാം നോക്കിയത്. ഇപ്പം ഇനി ഞാൻ തന്നെ ഞാൻ ഇതിനൊരു ഉദാഹരണം പറയാം, നിങ്ങളെല്ലാവരും കേട്ടതിന് പുറത്തേക്കാലും കുഴപ്പമില്ല. ഇവിടെ സബാസ്റ്റ്യൻ ബ്രദർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആലോചിച്ചിട്ടുള്ള കാര്യം ഇന്നലെ ഇട്ട റൂമിനകത്ത് അദ്ദേഹം ഇട്ടിരിക്കുന്ന എന്താണ്, യേശു ദൈവം എന്ത് ദൈവത്തിന് മക്കളുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ച ആളായിരുന്നു എന്ന് പറഞ്ഞ റൂമിട്ട ആളുടെ ഒരു വോയിസ് വേണം ഞാൻ അവിടെ കേൾപ്പിച്ചാൽ ഒരു 3 മാസം മുമ്പ് പുള്ളിയോട് യുക്തിവാദി ജബ്ബാർ ചോദിച്ചു നിങ്ങളുടെ ദൈവം ഗോത്ര ദൈവമല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുകയാണ് അതൊക്കെ അവരെ ആളുകൾ ചുമ്മാ പറയുന്നതാണ്, അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതൊക്കെ ഇസ്ലാം മതത്തിൻ്റെ പേരിൽ ഇപ്പോൾ ചോദിക്കുകയാണ് ആളുകൾ ദൈവം 2 മക്കളുണ്ടോ കുട്ടിയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവരിപ്പോൾ എന്താ പറയുന്നത്, അതിനകത്ത് അങ്ങനെയൊക്കെ തന്നെ കൂട്ടുന്നുള്ളൂ ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്കും. അപ്പൊ അത് ഒരു ആരോപണത്തിന് വേണ്ടി മാത്രം ചോദിക്കാറുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ച മാനദണ്ഡം ഞാൻ തൃപ്തനായില്ലെന്ന് എത്ര പറഞ്ഞോണ്ടിരുന്നാലും നിങ്ങൾക്ക് തൃപ്തിയാക്കാൻ ഒക്കത്തില്ല. ഈ കണ്ണടച്ച് കിടന്നുറങ്ങുന്നവരെ നമുക്ക് ഉറക്കാൻ അതിപ്പം ഇതിപ്പോ എത്ര തൃപ്തി ആയില്ല എന്ന് പറഞ്ഞാലും തൃപ്തി ആയില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന തൃപ്തി ആയില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഒരു ചോദ്യമുണ്ട് ചോദിക്കാൻ, എന്തായാലും അത് വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ രീതിയിലുള്ള ഒരു ചോദ്യമല്ല, അല്ലാത്തൊരു ചോദ്യമാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം. എവിടെയാണ് ദൈവം വെള്ളത്തിന് മീതെ വിധാനം ഉണ്ടാവും? ഷിറാഫിന്റെ 3-ാമത്തെ ചോദ്യമാണ്. ഷിറാഫിനോട് ആകെ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. ഷിറാഫിന്റെ 3-ാമത്തെ ഞാൻ കുറെ ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഓരോന്നോരോന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞോണ്ട് അല്ലെ ഞാൻ 3 ചോദ്യം കൊണ്ട് ഒരുമിച്ച് ചോദിച്ചാൽ ഇതേപോലെ നിങ്ങളുടെ റൂമിൽ നിന്ന് നിങ്ങള് ഞങ്ങളെ അനുവദിക്കുക. തീർച്ചയായിട്ടും അനുവദിക്കും. ഫവാസൻ അറിയാവുന്നതാണ്, ഫവാസ് നമ്മുടെ റൂമിൽ മൗണ്ടൈൻ പോരാ ധൈര്യമായിട്ട് നമ്മള് സമയം തരും സംസാരിക്കും. നിങ്ങൾ ഈ സഹായം പോയിട്ട് അവിടെ ഒന്ന് സംസാരിച്ചില്ല, ഞങ്ങള് സമയം അനുവദിച്ചു തന്നില്ലേ? ഷിറാഫിന്റെ ഗ്രൂപ്പിൽ നമുക്ക് അതിനുള്ള സമയമുണ്ട്, കുഴപ്പമില്ല. ഞാൻ അവിടെ ക്ലാസ് എടുക്കുന്നതാണ്. ഞങ്ങൾ ഒരു സെക്കൻഡ് വർഗീസ് സാറ് എന്തോ ഒന്ന് മൂട്ട് എടുത്തായിരുന്നു, അതൊന്ന് ഒന്ന് സംസാരിച്ചിട്ട് അത് പിന്നെ ഷിറാഫിലേക്ക് വരാം പ്ലീസ്. ആ വർഗീസ് ഇവിടെ ഉണ്ടോ? ആ ഉണ്ട്. ഞാൻ കുറെ നേരമായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഷിറാഫ് ഭയ്യ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചോദിക്കുന്നത് കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഈ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഈ ദൈവം വളരെ അതിനകത്ത് സംശയത്തിന് പിന്നെ വകയില്ലാത്ത തന്നെ ബൈബിളിനകത്ത് അത് കേട്ടി വെച്ചു. ഇപ്പൊ ലീസസ് ഇവിടെ പറഞ്ഞ പോലെ 2 ദിവസം, 4 ദിവസം, 6 ദിവസം എന്നൊന്നും ബൈബിളിനകത്ത് പറയുന്നില്ല. ബൈബിളിനകത്ത് എല്ലാ പ്രാവശ്യവും പറയുന്നത് ദൈവം 6 ദിവസം കൊണ്ട് 6 ദിവസം ഇട്ടിച്ചു, 7 ദിവസം സ്വസ്ഥമായിരുന്നു എന്ന് തന്നെയാണ്. ഇന്ന് ചോദ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇദ്ദേഹം ചോദിച്ച ചോദ്യം വെള്ളം എങ്ങനെ ഉണ്ടാക്കി, വെള്ളം എന്നുണ്ടാക്കി. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് സൃഷ്ടി വിവരത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ഇന്ന് മനുഷ്യൻ അധിവസിക്കുന്ന ഭൂമിയായിട്ട് ബന്ധപ്പെട്ടുള്ള സൃഷ്ടികളെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചു, അതിന് മുമ്പ് ഈ എന്താ പറയാ പക്ഷികളെയും വൃക്ഷങ്ങളെയും കരയിലും കടലിലുള്ള ജന്തുക്കളെയൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ വേദഭാഗം, ആ സൃഷ്ടി എന്ന് പറയുന്നതും ഈ ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് പറയുന്ന 1-ാം അധ്യായം തമ്മില് ഒരു കാലമാണെന്ന് ബൈബിൾ പറയുന്നില്ല. ഇപ്പൊ ആദി എന്ന് പറയുന്ന വാക്കിന് എത്ര കോടിക്കണക്കിന് വർഷമുണ്ടെന്നോ എത്ര ഇതുണ്ടെന്നോ നമുക്കറിയില്ല. അന്ന് സൃഷ്ടിച്ചതാണ്, അന്ന് ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു, അതിന് എത്രയോ കാലങ്ങൾ പഴക്കമുണ്ട്. പക്ഷെ ഇന്ന് മനുഷ്യൻ അധിവസിക്കുന്ന ഭൂമിയിലെ സാഹചര്യങ്ങളുടെ സൃഷ്ടിയുടെ കാര്യം ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എല്ലാം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ആകാശത്തെ നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ചതും അല്ലെങ്കിൽ നമുക്കറിയാൻ വയ്യാത്ത മറ്റേതെങ്കിലും ഉണ്ട് അതിനെ സൃഷ്ടിച്ചതിനെ കുറിച്ചുള്ള വിവരണങ്ങളല്ല ഇവിടെ പറഞ്ഞത്. ഭൂമിയിൽ ഇന്ന് മനുഷ്യൻ അധിവസിക്കുന്ന സാഹചര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ജലത്തെയും ജലാശയങ്ങളെ കുറിച്ചൊക്കെയാണ്, പക്ഷികളെയും വൃക്ഷങ്ങളെയും മരങ്ങളെയും കുറിച്ചൊക്കെയുള്ള
സൃഷ്ടിയുടെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം വെള്ളം എന്ത് സൃഷ്ടിച്ചു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞില്ലെങ്കിൽ വെള്ളം അവിടെ ഉണ്ടായിരുന്നല്ലോ. ഒറ്റ വാക്കി ബൈബിളിനകത്ത് ഉത്തരം പറയുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ ഏതെങ്കിലും ഒന്നെങ്കിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ ദൈവം സൃഷ്ടിച്ച് എന്ന് സൃഷ്ടിച്ചു എന്നൊരു ചോദ്യം നമുക്ക് എല്ലാത്തിനും ഉത്തരമില്ല. ഈ ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആദിയിൽ എന്നുള്ള വാക്കിന് എത്ര മില്യൺസോ ട്രില്യൺസോ ഇയേഴ്സിന്റെ വഴക്കമുണ്ടെന്ന് നമുക്കറിയത്തില്ല. ആ ആദി എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാവത്തുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് നമ്മളോട് ദൈവം പറയുകയാണ് 1,000,000,000,000 വർഷങ്ങൾക്ക് അപ്പുറത്തോട്ട് ഡിസംബർ മാസം 15-ാം തീയതി ദൈവം ആകാശത്തെയും ഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. 2,000, 3,000, 5,000 വർഷത്തെ അല്ലെങ്കിൽ 3,000 വർഷത്തിന് മുമ്പ് ചരിത്രത്തിന്റെ അപ്പുറത്തോട്ട് നമ്മൾ പോകാനുള്ള കഴിവില്ലാതിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രസ്താവനകൾ കൊണ്ടേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ആകാശം വെള്ളം എന്ന് സൃഷ്ടിച്ചു എന്നൊരു ചോദ്യം ഇല്ല. ദൈവം എന്നോ സൃഷ്ടിച്ചു, ബൈബിളിൽ അത് ഇന്ന ദിവസം ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ല. പക്ഷേ ഭൂമിയിൽ വെള്ളം ഉണ്ടായിരുന്നുവെന്നും ദൈവം ആ വെള്ളത്തെ കരയും കടലുമായി മാറ്റിയെന്നും മനുഷ്യനെ അധിവസിക്കാൻ വേണ്ടി കരയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞ ശിറാവർദ്ധർ ചോദിച്ച ചോദ്യം ഒരു സെൻസ് ഇല്ലാത്ത ചോദ്യമാണ്. കാരണം 1-ാം അധ്യായത്തിനകത്ത് ഭൂമിയെ സൃഷ്ടിച്ചു, കരയ്ക്ക് ദൈവം ഭൂമി എന്ന് വിട്ടു. കരയെന്ന് അർത്ഥമാക്കുന്നുള്ളൂ, കടലിനും കരയെന്നുള്ള അർത്ഥമേ ഉള്ളൂ അവിടെ. അതിനകത്ത് ഭൂമി, നമ്മൾ പറയുന്നത് 10 സെന്റ് ഭൂമി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 10 ഭൂമി വാങ്ങിച്ചെന്നല്ലല്ലോ. 10 സെന്റ് ഭൂമി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ കര എന്ന് വാങ്ങിച്ചു. നമ്മൾ കടലിൽ പോയി ഒന്നും 10 ഏക്കർ കടൽ വാങ്ങിക്കാറില്ലല്ലോ. അപ്പം അത് സെൻസ് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അതിനകത്ത് ഒരു ചോദ്യം ചോദിക്കാന്ന് പറയുന്നത് തന്നെ നമുക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ നിങ്ങൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ എന്തുകൊണ്ട് ഭൂമി എത്ര വാങ്ങിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 10 ഏക്കർ ഭൂമി വാങ്ങിച്ചു. ഭൂമി അതിന്റെ അർത്ഥം എന്താ? 10 ഏക്കർ ഭൂമി സ്ഥലം വാങ്ങിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ അർത്ഥം. അപ്പൊ ദൈവം കര എന്ന് പറഞ്ഞ സ്ഥലം അതിന് ഭൂമി എന്ന് പേരിട്ടു എന്ന് പറഞ്ഞ ആ അർത്ഥത്തിൽ മാത്രം എടുത്തിച്ചാൽ മതി. അല്ലാതെ അതിന് ആദ്യത്തെ ഭൂമി ഏതാണ്, 2-ാമത്തെ ഭൂമി ഏതാണ് ഇങ്ങനെ ഒന്നും ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അതിനകത്ത് തന്നെ കൃത്യമായിട്ട് ഉത്തരം കിടപ്പുണ്ട്. നമുക്ക് അങ്ങനെ പറയാം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇദ്ദേഹം ഉത്തരമില്ലാണ്ട് സോറി എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ക്ഷീണം തീർന്നിട്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഉത്തരവില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉത്തരം പറഞ്ഞു, നിങ്ങൾ ഉത്തരം കേട്ടിട്ടില്ല. സോറി സോറി പറഞ്ഞല്ലോ, താങ്കൾ അതിന് പിൻവാങ്ങിയല്ലോ. 8-ാം ദിവസം ഞാൻ തവണ ചോദ്യത്തിന് ആവർത്തിച്ച് ആവർത്തിച്ച് ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്. ഒരു കാര്യം, ഈ ഷിറാവർദ്ധരെ ഈ എം എം അക്ബറും ഒക്കെ കൂട്ടരും ഞങ്ങൾക്ക് ഈ ബൈബിളിന്റെ അശാസ്ത്രീയത എന്ന് പറഞ്ഞൊരു ഒരു സെറ്റ് ചോദ്യങ്ങൾ എഴുതി എനിക്ക് നേരിട്ട് തന്ന കാര്യം പറഞ്ഞു. മറ്റൊരാൾക്ക് കൊടുത്ത കാര്യമല്ല, എനിക്ക് നേരിട്ട് തന്ന കാര്യം പറഞ്ഞു തന്നിരുന്നു. അപ്പൊ അതിനകത്ത് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അത് എൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ. അനുമാനിക്കുന്നു, ഊഹിക്കുന്നു, ചിന്തിക്കുന്നു എന്നൊക്കെ പറയുന്ന ധാരാളം പ്രസ്താവനകളുള്ള ഒരു ക്വസ്റ്റ്യൻ 10-24 ക്വസ്റ്റ്യൻ അങ്ങോട്ട് എനിക്ക് എഴുതി തന്നായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഈ ഖുറാൻ കണ്ടിട്ടില്ല. എം എം അക്ബർ സാക്ഷാൽ ഖുറാൻ എനിക്ക് തന്നപ്പോഴാണ് ഞാൻ ഇത് വായിക്കാൻ തുടങ്ങി. വായിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും അതിൽ കിടപ്പുണ്ട്. അപ്പൊ ഒരു ചോദ്യം എം എം അക്ബർ എന്നോട് ചോദിച്ചത്, ഭൂമി ഉണ്ടായി കഴിഞ്ഞിട്ട് ആകാശം ഉണ്ടായി, അത് ശാസ്ത്രപരമായിട്ട് തെറ്റാണ്, ആകാശങ്ങൾ ആദ്യം ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം എഴുതുന്നു. ഇത് തന്നെ ഖുറാനത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ഖുറാനത്തെ അബദ്ധജടിതമായ ആശയങ്ങൾ മുഴുവൻ കണ്ണടച്ചു വെച്ച് ആരും കാണത്തില്ല കേൾക്കത്തില്ല എന്ന് ധാരണയോടെ വെച്ചിട്ട് ബൈബിളിനകത്ത് ഈ ചോദ്യങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു ഒരു ഇരട്ടത്താപ്പും കൊണ്ടാണ് എം എം അക്ബർ വന്നത്. ഖുറാനത്ത് തന്നെ പറയുന്നുണ്ട് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, പിന്നെ ഞാൻ ആകാശത്തോട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ, അപ്പൊ അത് ഇനി വന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ബൈബിളിൽ കൃത്യമായിട്ട് ബൈബിളിൽ ഒരിടത്തു പോലും ദൈവം 2 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു, 3-ാം ദിവസം കൊണ്ട് ഉണ്ടാക്കി, പിന്നെ 8 ദിവസം കൊണ്ട് ഉണ്ടാക്കി, പിന്നെ 6 ദിവസം ഉണ്ടാക്കി എന്ന് ഒരിടത്തു പോലും ഇല്ല. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വിവരണം കിടപ്പുണ്ട്. 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചു, 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു എന്ന് പറഞ്ഞ വാചകം കിടപ്പുണ്ട്. അതേ സമയത്ത് ഖുറാനത്ത് അങ്ങനെ അള്ളാഹുവിന് പോലും അറിയത്തില്ല എന്ത് ഈ പറയുന്നു. ആദ്യം പറഞ്ഞ 2 ദിവസം, പിന്നെ 4 ദിവസം, പിന്നെ 6 ദിവസം, പിന്നെ 8 ദിവസം, ഇങ്ങനെ ദിവസങ്ങൾ പുള്ളിക്ക് പോലും അറിയാത്ത രീതിയിലാണ് പുള്ളി ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും അബദ്ധങ്ങൾ നിങ്ങളുടെ കിതാബിൽ കിടക്കുമ്പോൾ ബൈബിളിനകത്ത് കൃത്യതയോടെ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം, എന്നാലും കേൾവിക്കാർക്ക് വേണ്ടി ഞാൻ അതൊന്ന് പറഞ്ഞെന്ന് മാത്രം. ഇതുപോലെ ഇഷ്ടംപോലെ ബ്ലണ്ടേഴ്സ് ഖുറാനി കിടപ്പുണ്ട്. നക്ഷത്രങ്ങൾ കൊണ്ട് അള്ളാഹു വിശാചനെ എറിഞ്ഞു ഓടിക്കുന്ന കാര്യങ്ങളും, പിന്നെ 7 തട്ടുകളായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളും, പിന്നെ ഒത്തിരി എണ്ണമാണ്, അതൊക്കെ വേണമെങ്കിൽ പിന്നീട് വായിച്ചു കേൾപ്പിക്കാം. അപ്പം ഇതെല്ലാം കൈവച്ചോണം, ഇതൊക്കെ വെച്ചിട്ട് വേണം ഞങ്ങളോട് വന്ന് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ചോദ്യമൊക്കെ ചോദിക്കാം.
തീർച്ചയായിട്ടും നമ്മള് നിങ്ങൾ എന്ത് കണ്ണാടി വെച്ച് നോക്കുന്നു അതേ കണ്ണാടി വെച്ച് തിരിച്ചു നോക്കുക എന്നുള്ളതാണ് നമ്മുടെ. ഇല്ല 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 ഷിറാ ബ്രദറെ, നിങ്ങള് കണ്ണാടി വെച്ച് നോക്കുന്നത് അല്ലല്ല അല്ല, നിങ്ങൾ വെക്കുന്ന കണ്ണാടി എന്ന് പറഞ്ഞാല് അത് ശരിക്കും വ്യാജത്തിന്റെ കണ്ണാടിയാണ്. ഷിറാ ബ്രദർ കഴിഞ്ഞു അല്ല, നമ്മൾ മറ്റു ഗ്രൂപ്പിന്റെയും അല്ലെ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന കാര്യം നമ്മൾ ഇവിടെ കൊണ്ടുവരണം. നമുക്ക് ഇവിടെ ഉള്ള ഡിസ്കഷൻ എങ്ങനെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രം നമുക്ക് നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറ്റപ്പെടുത്തി നിന്നാൽ നമുക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവും, ഒന്നിനും എക്സ്പ്ലനേഷൻ പറയാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല, അവർക്കും ഉണ്ടാവില്ല നമുക്കും ഉണ്ടാവില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ പ്ലീസ്? അല്ല വെയിറ്റ് ചെയ്യ റാഷി ബ്രദർ, റാഷി ബ്രദർ ഒരു സെക്കൻഡ്, റാഷി ബ്രദർ ഒന്ന് ഹോൾഡ് ചെയ്യണം. ഷിറാഫ് ബ്രദർ, ഞാൻ അച്ചങ്കുഞ്ച, ഞാനൊരു നമ്മുടെ ഹനീഫനെ ഒന്ന് മോഡിലേക്ക് കൊണ്ടുവന്നു, മുഹമ്മദിനെ ഒന്ന് മോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിക്ക് ഒരു 30 സെക്കൻഡ് ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പോകാം, തല്ലുകൂടില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഹനീഫ ഭായി സംസാരിക്കാം. ഷിറാഫ് ഭായി നമ്മൾ തിരിച്ചു വരാം കേട്ടോ. ഓക്കെ ഓക്കെ. എനിക്ക് വർഗീസ് സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പ്ലീസ്. റാഷി ഭായി അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സാർമാരെ, റാഷി ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ബൈബിള് ശുക്ലം തുളയ്ക്കാൻ ഉപയോഗിച്ചു എന്ന് ഉപയോഗിക്കും ഞാൻ എന്ന് പറഞ്ഞ റാഷി ആണെങ്കിൽ എനിക്ക് റാഷിയോട് സംസാരിക്കാനില്ല. റാഷി എന്നോട് ചോദ്യം ചോദിക്കണ്ട. ഞാൻ ഒന്ന് പറയട്ടെ, റാഷി ഒന്ന് മ്യൂട്ട്. അല്ലല്ല, ഇവിടെ 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 ബഹളം വെക്കട്ടെ. റാഷി ഭായി തിരിച്ചു വരാം ഞാൻ പറഞ്ഞു. അതെ അതെ, ഹനീഫ ഭായി സംസാരിച്ചോളൂ. അത് തന്നെയാണ് നേരത്തെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞല്ലോ, അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്മുടെ കൂടെ ശുക്ലം തുളയ്ക്കാൻ ഉപയോഗിക്കുന്ന ബൈബിളിൽ നിന്ന് മുഹമ്മദിനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന റാഷി. അപ്പൊ ഈ റാഷി എനിക്ക് അറിയത്തില്ല. അതായത് മുഹമ്മദിന്റെ നിലനിൽപ്പ് ആ ശുക്ലം തുറക്കാൻ ഉപയോഗിച്ച ബൈബിള് വായിക്കുന്നവരോട് ഖുർആനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ബ്രദറെ രണ്ടുപേരും ഒന്ന് പിടിച്ച് താഴോട്ട് വിടുവോ. അല്ല വെയിറ്റ് ചെയ്യൂ, ഹനീഫ ഭായി, ടോസ്റ്റ് മാസ്റ്റർ ബ്രദർ നമ്മുടെ മോഡറേറ്ററും കൂടെ ആണ്. ടോസ് മാസ്റ്റർ ഭായി, ഞാൻ അതുകൊണ്ടാണ് അപ്പൊ പുള്ളിയുടെ പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാൻ വർഗീസ് ചാനോട് ചോദിച്ച് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടെങ്കിൽ അത് പിൻവലിക്കാൻ നമ്മൾ ഇവിടെ സംസാരിക്കാൻ സമ്മതിക്കും. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ മൗനം പറഞ്ഞത്. അതെ അതെ, ഷിറാഫ് ഇട്ട ഒരു ഗ്രൂപ്പിനകത്താണ് ഈ പുള്ളി ആ പ്രസ്താവന പറഞ്ഞത്. ഇവരാരും ഇനി നമുക്ക് അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അന്നേരം ആരും വർഗീസ് ഫാസ്റ്റ്, ഞാനൊരു കാര്യം പറഞ്ഞു, വർഗീസ് ഫാസ്റ്റ് ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ സംസാരിച്ചൊരു കാര്യമാണ്, ഞാനൊരു വോയിസ് കേൾപ്പിക്കുന്നു. നമുക്ക് അടുത്തത് അത് സംസാരിക്കാം. പക്ഷെ ഹനീഫ കുറച്ച് നേരമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഹനീഫിനെ ജോയിൻ ചെയ്യിച്ചത്. മുഹമ്മദ് ഹനീഫ പറഞ്ഞതിന്റെ കണക്ക് പറയുമ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അത് അവിടത്തേക്ക് വിടും, നമ്മള് സ്നേഹത്തിൽ അങ്ങ് വിടും. ഞങ്ങൾ ഇങ്ങനെ വൃത്തിയായിട്ട് രീതി പറയല, ഞങ്ങൾ ഖുർആൻ ഇതുവരെ അങ്ങനെ വൃത്തിയായിട്ട് രീതി പറഞ്ഞിട്ടില്ല. പറഞ്ഞ് തെറ്റായി പോയെന്ന് ആ ഗ്രൂപ്പ് തീരുന്നതിന് മുമ്പ് തന്നെ റാഷി പൊതുവായിട്ട് അവിടെ വെച്ച് എല്ലാവരോടും ഞങ്ങൾ തന്നെ പറഞ്ഞു. അല്ല, നിങ്ങൾ തീർന്നു കഴിഞ്ഞ് അതുവരെ അങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ കൊണ്ട് ചർച്ച നടത്തണമല്ലായിരുന്നോ? നിങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സൂപ്പീര് അത് ശരിയല്ലല്ലോ. ബൈബിളിൽ നിന്നാണ് ശുക്രം തുറക്കുന്ന ബൈബിളിൽ നിന്ന് മുഹമ്മദിനെ കണ്ടെത്തേണ്ട ഗതികേടിലാണ് റാഷി എന്ന് റാഷി മനസ്സിലാക്കിയില്ല. ഇല്ല, ഒരിക്കലും ഞാൻ തേടിയിട്ടില്ല ടോസ്റ്റ്. പറഞ്ഞാ നിങ്ങളുടെ പണ്ഡിതന്മാര് തേടുന്നുണ്ട് ആ ബൈബിളിൽ ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ചാ പറഞ്ഞിരുന്നത്. എന്ത് ശുക്രം തുറച്ചു പറഞ്ഞാലും റാഷി 5.5 വയസ്സുള്ള അല്ല 9 വയസ്സുള്ള കൊച്ചുമായി ബന്ധപ്പെട്ടപ്പോ വന്ന ശുക്രമാണോ? ഒരു സെക്കൻഡ് പ്ലീസ്. അതായത് കഴിഞ്ഞത് കഴിഞ്ഞു, പരസ്പരം സംസാരിച്ചു. റാഷി മാറ്റിയത് ഞാനാണ്, താഴേക്ക് ഇട്ടു. അല്ല, ഒരു സെക്കൻഡ്. അതായത് കഴിഞ്ഞത് കഴിഞ്ഞു, കഴിഞ്ഞതിന് നമ്മുടെ പാഷ അത് പറഞ്ഞെന്നും പറഞ്ഞ് ഈ ഗ്രൂപ്പിൽ അവര് ഒരു ഗ്രൂപ്പ് ഇട്ടിട്ടൊക്കെ സംസാരിച്ചു. ഞാൻ അവിടത്തേക്ക് അത് വിടുകയാണ്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്നുള്ളത് ഒരു ഉറപ്പാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം
റാഷിയും ഇതുപോലെ പറഞ്ഞു. അപ്പം പാസന്റെ പേരിൽ മാത്രം ആക്ഷൻ വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ കൂട്ടുകാരെ കുറിച്ചാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ മറ്റുള്ളവർ പറഞ്ഞാൽ അപ്പ തന്നെ ആക്ഷൻ വേണം. ഓക്കെ, നമുക്ക് ഇത് ഇവിടത്തേക്ക് ഉപേക്ഷിക്കാം. വർഗീസ് സാറ്, മറ്റൊരു മറ്റൊരു ഗ്രൂപ്പിൽ നടന്ന വിഷയം നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരണ്ട. റാഷി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് വർഗീസ് ബ്രദർ പറഞ്ഞപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞത്. വർഗീസച്ചാൻ അത് വിട്ടേരെ, നമുക്കത് സംസാരിക്കാം, അത് തീർച്ചയായും നമുക്ക് സംസാരിക്കാം. സംസാരിക്കണ്ട, എനിക്ക് ഞാൻ പറഞ്ഞത് ഇവിടെ ചർച്ച എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ പുള്ളി പിന്നെ സോറി പറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ, നമ്മളത് വിട്ടു. ഈ ഗ്രൂപ്പില് നമ്മുടെ പാസ്റ്റർ ഇതുപോലെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു. അപ്പൊ ആ പറഞ്ഞേനെ എന്നിട്ട് പറഞ്ഞു കേട്ടു. അതെ, അത് ഞാൻ കേട്ടു. അച്ഛൻ ബ്രദർ അതിനെതിരും പറഞ്ഞത് ഞാൻ കേട്ടു. അതിനുവേണ്ടിയുള്ള ഒരു റൂം അവർ ഇഷ്ടപ്പെടാണ് ഈ പ്രസ്ഥാനങ്ങളോട് വന്നത്. അല്ല വർഗീസറേ, അത് പറയുമ്പോ ഇന്നലെ ഫോളോയിങ് എന്ന് പറയുന്ന ഇവരുടെ ഒരു ഇസ്ലാമിക സുഹൃത്ത് നിങ്ങളുടെ എല്ലാം കഴുത്തി ഞങ്ങൾ കണ്ടിക്കുന്നു പരസ്യമായിട്ട് നമ്മുടെ റൂമിൽ പറഞ്ഞ റെക്കോർഡിംഗ് ഉണ്ട്. നമ്മൾ റൂം ഇട്ടില്ലല്ലോ, കഴുത്ത് കണ്ടിക്കുന്നു. ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കഴുത്ത് കണ്ടിക്കുന്നു. ഫോളോയിങ്, ഫോളോയിങ് അതായത് മീഡിയ വൺ ടിവിയുടെ ഐഡിയ ആയിട്ട് നടക്കുന്ന ഫോളോയിങ്. അല്ല ഞാൻ കേട്ടു, ഞാൻ കേട്ടു, ഞാൻ കേട്ടു. അപ്പൊ അത് നമുക്ക് ഇവിടത്തേക്ക് വിടാം. പരസ്പരം ഏതെങ്കിലും ഒരു പ്രശ്നം പറയുമ്പോ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റാഷി അത് പറഞ്ഞത് ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതായിട്ട് നമുക്ക് കണക്കാക്കാം. പുള്ളി അത് ക്ഷമയും ചോദിച്ച കാര്യമല്ല, നമുക്ക് ഈ ഒരു ടൈമിലേക്ക് നമുക്ക് അത് വിട്ടേക്കാം. നമ്മള് ആക്ച്വലി ഉള്ളൊരു ഡിസ്കഷൻ നമ്മള് ഇതാക്കണ്ട. റാഷിയെ കാണുന്നില്ല, ഞാൻ മുകളിലേക്ക് ആഡ് ചെയ്യാൻ നോക്കിട്ട്. ഞാൻ എല്ലാരും ഇവിടെ ബഹളം ആയതുകൊണ്ടാണ് ഞാൻ രണ്ടു മൂന്ന് പേര് റിമൂവ് ചെയ്തിരുന്നു. ഓക്കെ, നമുക്ക് ഒരു അഞ്ചു മണിയാകുമ്പോ എൻഡ് ചെയ്യണം പ്ലീസ്. മുഹമ്മദ് ഹനീഫ് എന്ന് ആഡ് ചെയ്തിരുന്നു. മുഹമ്മദ് ഹനീഫയ്ക്ക് എന്തോ എന്ന് പറയണോന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഹനീഫ കണ്ടിന്യൂ. ഓക്കെ, അതെ അതെ അതെ. ഓക്കെ, സോറി സോറി സോറി. ഓക്കെ, ക്ഷമ ചോദിക്കുന്നു, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, നമ്മൾ പണ്ട് പല ഗ്രൂപ്പിൽ നടന്ന കാര്യം ഇവിടെ സംസാരിക്കേണ്ടെന്നിപ്പോ നമ്മുടെ വർഗീസ് പാസ്റ്ററും പറഞ്ഞു, അച്ഛൻ കുഞ്ഞും പറഞ്ഞു, എല്ലാം സ്വാഗതമാണ്. അപ്പൊ അതറിയില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു മാപ്പ് പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുക തന്നെ വേണം. ഇവിടെ ഇന്നീ ഗ്രൂപ്പിൽ വാട്സാപ്പ് പുറത്തായിരുന്നു, ഇന്നീ ഗ്രൂപ്പിൽ ജിബോർ എന്ന് പറഞ്ഞിട്ട് ഈ കത്തിയുടെ വാളിന്റെയൊക്കെ പടട്ട് നടക്കുന്ന ഒരുത്തൻ വിളിക്കുന്നു, പറഞ്ഞെന്താ, ഞങ്ങൾ ഈ റൂമിട്ടത് അള്ളാഹുവിനെയും മുഹമ്മദിനെയും എയറിൽ കയറ്റാൻ വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് പരസ്പര ബഹുമാനം ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞപ്പോ എന്നെ പിടിച്ച് സോൾജർ താഴെട്ടു. അപ്പൊ അങ്ങനെ ഒരു പ്രസ്താവന ഈ റൂമിൽ വരെ സംഭവിച്ചപ്പോ അതിനെതിരെ ആരും ഇവിടെ സംസാരിക്കുക, അങ്ങനെ പറയരുത് എന്നോ പറഞ്ഞ തെറ്റാണെന്നോ അല്ല ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ സത്യാന്വേഷണമാണ് നടത്തുന്നതെന്നാണ് അച്ഛൻ കുഞ്ഞു പറഞ്ഞത്. ഒരു പ്രിജഡൈസ്ഡ് ആയിട്ട് അങ്ങനെ ഒരാൾ ഇവിടെ പറഞ്ഞപ്പോ അദ്ദേഹത്തെ റിമൂവ് ചെയ്യല്ലേ, പോട്ടെ, താഴെ, അങ്ങനെ പറയരുത്, അത് തെറ്റാണ്, ഇത് ഈ ഗ്രൂപ്പിന്റെ തത്വമല്ല, അല്ലെ ഗ്രൂപ്പിന്റെ അഭിപ്രായം അല്ല, അത് ആ വ്യക്തിയുടേതാണ്, അത് തെറ്റാണെന്ന് പറയുക ഇവിടെ ആരും ചെയ്തില്ല. ഞാനത് ചോദിക്കാൻ വേണ്ടി അത്ര നേരം മ്യൂട്ടായിരുന്ന ഞാൻ മൈക്ക് ബ്ലിങ്ക് ചെയ്തിട്ട് അത് ആ കാര്യം ഞാൻ പറഞ്ഞപ്പോ എന്നെ പിടിച്ച് താഴെട്ടു. അതൊരു തെറ്റായ രീതിയാണ്. ഇവിടെ ഈ ഗ്രൂപ്പിൽ പോലും അത് സംഭവിച്ചു. നിങ്ങളപ്പോ ഇടപെടില്ല, ആരും പറയല്ല, അപ്പൊ ഇതിന് കയറി ഇടപെടില്ല. അച്ഛൻകുഞ്ഞൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അച്ഛൻകുഞ്ഞു അവിടെ ആരും ഒന്നും ഇടപെട്ടില്ല. ഇത് ഗ്രൂപ്പിന്റെ അഭിപ്രായമാണോ എന്ന് എനിക്ക് അറിയാനുള്ളത്. നിങ്ങൾ ഈ ഗ്രൂപ്പ് ഇടുന്നത് പ്രിജുഡൈസ്ഡ് ആയിട്ട് അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഏറി കയറ്റാൻ വേണ്ടിട്ടാണോ നിങ്ങൾ ഈ റൂം ഇടുന്നത്? അതാണ് എനിക്ക് അറിയാനുള്ളത്. മുഹമ്മദ് ഭായ്, ഞാൻ അതിന് റിപ്ലൈ ഞാൻ പറയാം. സത്യത്തിൽ അങ്ങനെയല്ല, അന്നേരം ഞാനും ഗ്രൂപ്പിലില്ലായിരുന്നു അല്ലേ, നമ്മളത് ഇത് ചെയ്തതന്നെ. എല്ലാം ഒരു സത്യാന്വേഷണത്തിന്റെ ഭാഗമാണല്ലോ. പക്ഷെ പലപ്പോഴും പല ഗ്രൂപ്പുകളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു അടിപിടി ചർച്ച അല്ലെങ്കിൽ ബഹളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നെ മോഡറേറ്റർ ആക്കിയപ്പോൾ ഞാൻ എന്നാലാവും വിധം ഞാൻ കൺട്രോൾ ചെയ്തത്. പക്ഷെ എനിക്ക് മറ്റൊരു എമർജൻസി ഉണ്ടായിട്ടാണ് ഞാൻ ഇടയ്ക്ക് പോയത്. ഞാനത് കേട്ടിട്ടുമില്ല ഹനീഫ പറഞ്ഞത്, ആ പുള്ളി പറഞ്ഞ കാര്യം ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും പുള്ളി ഇവിടെ ഇല്ലതാനും. പക്ഷെ അങ്ങനെ ഒന്ന് ഈ ഗ്രൂപ്പിന്റെ ഡിസ്കഷനിടയിൽ വന്നെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എല്ലാവരും ഫഹദ് കഴിഞ്ഞ ദിവസം എന്നോട് നേരിട്ട് പറഞ്ഞ, ഞങ്ങൾ റൂം ഇട്ട് യഹോവയെ മൊത്തം എയറിലാക്കിയില്ലേ, ഞങ്ങൾ ഇപ്പോഴും എയർ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫഹദ് അല്ലെന്ന് പറയട്ടെ, ഭായി ഞങ്ങൾ പറഞ്ഞ, ഞങ്ങൾ അശ്ലീലം പറഞ്ഞില്ല. അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, അല്ല ഞാൻ അതിന് മറുപടിയാ പറയുന്നേ. അല്ല ഞാൻ മറുപടിയാണ് പറയുന്നത്, അല്ല ഞാൻ പറയുന്ന മറുപടി വെക്കൂ. അശ്ലീലം പറഞ്ഞില്ല, തെറി പറഞ്ഞില്ല. ഇപ്പൊ നമ്മുടെ കേരളം അല്ല, ഞാനത് പറയുന്ന കേക്ക് നിങ്ങളുടെ മറുപടി പറഞ്ഞിട്ടുണ്ടായല്ലോ. അതല്ല ബാബുസേ, അച്ഛൻകുഞ്ഞ് ഫാദർ, അച്ഛൻകുഞ്ഞ് ഇദ്ദേഹം പറഞ്ഞപ്പോ അച്ഛൻകുഞ്ഞ് ബ്രദർ ഇടയ്ക്ക് എന്തോ പറഞ്ഞ, പുള്ളി വയലന്റ് ആയാലോ, പുള്ളി ഇന്നിരുന്നില്ല, ഞാൻ പറഞ്ഞ ഇടയ്ക്ക് കയറുന്നേ.
അതാണ് ഞാൻ പറയാൻ വന്നത്. അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. ഹനീഫ് അല്ലല്ല പുള്ളി ഹനീഫ ഈ ഏറിൽ കയറ്റുക എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളാക്കി മാറ്റുക എന്ന് പറയുന്ന ആ ഒരാശയത്തിലാണ് ഇപ്പൊ മൊത്തത്തിൽ ഏറെ കയറ്റുക. അവനോട് ചോദിച്ചാൽ അവനെ ഏറെ കയറി, അല്ലെങ്കിൽ അള്ളാവിനെ ഏറെ കയറ്റി, അല്ലെ യഹോവയെ ഏറെ കയറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ വിശ്വാസികൾക്കും അതിന്റെ അനുയായികൾക്കും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലേക്ക് ചോദ്യകർത്താവ് അവശേഷിപ്പിച്ചു എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ മാത്രമാണ്. അതിനൊരു അശ്ലീല അർത്ഥമോ അതിനൊരു മോശമായ അർത്ഥമോ അതിനൊരു നെഗറ്റീവായ അർത്ഥമോ ഇല്ല. കൃത്യമായി ഉത്തരം തന്ന് ഏറിൽ നിന്ന് ഇറക്കുക എന്ന് പറയുന്ന ആ ഒരു കൊളോക്കിയൽ ടേം എന്ന നിലയിലുള്ളൂ. അതിനകത്ത് ഒരു അശ്ലീലവുമില്ല, ഒരു വൃത്തികേടവുമില്ല, ഒരു ഭാഷാവിരുദ്ധമായ കാര്യവും ഇല്ല എന്ന് താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പൊ വിമർശനത്തിന് വേണ്ടി ചുമ്മാ നമുക്ക് ഇങ്ങനെ പറയാന്ന് മാത്രം. ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്തിട്ട് ചോദിക്കാം. പ്രിജുഡൈസ്ഡ് ആയിട്ട് ഒരു റിലീജിയന്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ അറ്റാക്ക് ചെയ്യാൻ, അല്ല അവർക്ക് ചോദ്യം ഉത്തരമില്ലാത്ത രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ റൂം ഇടുന്നത്, അതോ സത്യാന്വേഷണമാണോ നിങ്ങളുടെ ലക്ഷ്യം? അതായത് രണ്ട് കമ്പാരിറ്റീവ് ആണോ പ്രിജുഡൈസ്ഡ് ആയിട്ട് ഒരു റിലീജിയൻ അറ്റാക്ക് ചെയ്യലാണോ ലക്ഷ്യം? പ്രിജുഡൈസ് ആയിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങള് നിങ്ങളുടെ ഖുറാനും ഹദീസുകളും ഷഹറുകളും ഇജ്മകളും ഫിക്ക് ഗ്രന്ഥങ്ങളും നിങ്ങളുടെ ദറസുകളിൽ പഠിപ്പിക്കുന്ന ഫത്വുൽ മുഈൻ പോലുള്ള കർമ്മശാസ്ത്ര അതായത് ഫിക്ക് ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഇതൊക്കെ വായിച്ച് നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങളെക്കാൾ നന്നായി ഇസ്ലാം അറിയാവുന്ന, നിങ്ങളെക്കാൾ നന്നായി ഹദീസുകളും ഒക്കെ ഹദീസ് നിദാന ശാസ്ത്രം അറിയാവുന്ന, ലൈഫ് എന്ന മൗദു എന്ന സഹീഹ് എന്ന ഹസൻ എന്നറിയാവുന്ന പണ്ഡിതന്മാർ, ബുഖാരിയെ പോലെ, മുസ്ലിം ഇമാമിനെ പോലെ, ഇബ്നു ഇഷാഖിനെ പോലെ, ഇബ്നു കസീറിനെ പോലെയുള്ളവർ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിലുള്ളതാണ് വായിക്കുന്നത്. ആധുനിക കാലത്ത് 21st century ചേരാത്ത പ്രവർത്തികൾ ചെയ്തതിനെ കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇന്ന് അന്ന് ഏറ്റവും മഹത്തായ എന്ന് പറയുന്നു, അന്നും ഇന്നും ലോകാവസാനം വരെ ഏറ്റവും മഹത്തായത് എന്ന് നിങ്ങൾ പറയുന്ന പ്രവൃത്തി, അതേ പ്രവൃത്തി ആര് ചെയ്തോ ആ ആള് ചെയ്ത പ്രവൃത്തിയെ ഈ 21st century ഇവിടെ ഇന്ത്യയിലെങ്കിലും ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ പ്രജഡീസ് അല്ല സഹോദര, അത് രേഖകളുടെ അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ പ്രജഡീസ് ആവും? തോന്നുന്നുണ്ടോ ബ്രോ? നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കാം, നമ്മൾ കുറെ ക്രിസ്ത്യാനികളല്ലാത്ത ഒരു ശപിക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? വിഷയം മാറിപ്പോന്നെങ്കിലും ചുമ്മാ തള്ളാറേ ഫാദേ, എത്ര സ്ഥലത്ത് എന്റെ ഫാദേ, ഞങ്ങൾ ഒരു മിനിറ്റ് ഞങ്ങളുടെ ദിവസം കുരിശു വരയ്ക്കുമ്പോ, അല്ല ബോധത്തെ ഒരു മിനിറ്റ്, അല്ല ഇതിനോട് മറുപടി പറയണം ബോധത്തെ, ഞങ്ങൾ ദിവസം കുരിശു വരയ്ക്കുമ്പം ഈ ക്രിസ്ത്യാനികളല്ലാത്ത എല്ലാവരും നശിച്ചു പോണേ, അവർ വഴിപിഴച്ചാതെ പ്രാർത്ഥിക്കാറില്ല ഫാദേ, ഒരു ദിവസം 17 times സൂറത്ത് ഫാത്തിഹ ചൊല്ലി ക്രിസ്ത്യാനിയും യഹൂദനും നശിച്ചു പോണം, അവർ വഴിപിഴച്ചവരാണെന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ നിങ്ങളാണ് ഫഹദേ, അതിന്റെ അമാനി അമാനി തഫ്സീർ വേണം വായിച്ചു കേൾപ്പിക്കാൻ ഫഹദേ, അവർ വഴിപിഴച്ചവരാണ്, അവർ വഴിപിഴച്ചവരാണ് നിങ്ങൾ പറയുന്നില്ലേ? അവർ എന്റെ ചോദ്യം ഷിറഫേ, എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്, ഞങ്ങളുടെ അവിടെ പ്രാർത്ഥന നടത്തുമ്പോൾ, ഞങ്ങളുടെ പള്ളികളിലോ ചർച്ചകളിലോ പ്രാർത്ഥന നടത്തുമ്പോൾ മുസ്ലിങ്ങൾ വഴിപിഴച്ചവരാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. അല്ല അത് താങ്കളുടെ ഈസാനബിയുടെ കാര്യമല്ല, അത് എനിക്കറിയില്ല, അവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങള് ഒരു ദിവസം 17 times സൂറത്ത് ഫാത്തിഹ ചൊല്ലി ക്രിസ്ത്യാനികൾ വഴിപിഴച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ പെടുത്തരുതേ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെയാണ് എന്ന് നിങ്ങളുടെ അമാനി തഫ്സീർ അമാനി എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചു കേൾപ്പിക്കണോ? ക്രിസ്ത്യാനികൾ വഴിപിഴച്ചവരാന്ന് പറയാൻ നിങ്ങളെ അള്ളാഹുവിനും നിങ്ങളുടെ അന്നത്തെ വിദ്യാഭ്യാസം ഇല്ലാത്ത മുഹമ്മദിനും എന്ത് കാര്യം? അല്ല നിങ്ങളുടെ സബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞതാണ്.
എന്റെ സുഹൃത്ത് ഞങ്ങള് തമ്മിലുള്ള ഇന്റർ ചർച്ച ഞങ്ങൾ തീർത്തോളാം. നിങ്ങൾ ആദ്യം സുന്നികള് സെബാസ്റ്റ്യൻ പറഞ്ഞാലേ ഉള്ളൂ. മുഹമ്മദ് സെബാസ്റ്റ്യൻ പറഞ്ഞാലേ ഉള്ളൂ. സെബാസ്റ്റ്യൻ വണ്ണസുകാരനാണെങ്കിൽ കത്തോലിക്കന്റെ പള്ളി കയറി ബോംബ് പൊട്ടിക്കുന്നില്ലോ സുന്നികൾ ശ്രീകളുടെ പള്ളി പൊട്ടിക്കും പോലെ. അതുകൊണ്ട് അതോടെ നിൽക്കട്ടെ, അതിലേക്കൊന്നും കിടക്കണ്ട, അതൊന്നും കിടക്കണ്ട, അതൊന്നും കിടക്കണ്ട. ഫഹദേ പോട്ടെ പോട്ടെ, ഇനി ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഒരു മിനിറ്റ്, ഒരു ഒറ്റ കാര്യം, ഇത്ര ആവേശം പറയുന്നുണ്ടല്ലോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കാനുള്ള 38 ഇസ്ലാമിക ഭീകരരെ ഇന്നലെ വധശിക്ഷയ്ക്ക് വിധിച്ചു. നിങ്ങൾക്ക് എന്തുണ്ട് അഭിപ്രായം പറയാം? നിങ്ങൾ റൂമിട്ടില്ലല്ലോ. നമ്മുടെ ഗ്രൂപ്പിന് പുറത്തുള്ള വിഷയമല്ലേ മുഹമ്മദ് ഹനീഫ. മുഹമ്മദ് ഇന്നലെ നടന്ന സംഭവം, നമ്മുടെ കൺമുന്നിൽ നടന്ന സംഭവം, അതിൽ മൂന്ന് ഇസ്ലാമിസ്റ്റുകളെ കേരളത്തിന്റെ ടോസ് മാസ്റ്റർ ബ്രദറെ, അത് നമ്മുടെ ഡിസ്കഷനിൽ വരുന്ന കാര്യമല്ല. എനിക്ക് മനസ്സിലായി, പക്ഷെ ബോസേ കൺമുൻപിൽ ഇവർ കർണാടകയിൽ നടക്കുന്ന ഹിജാബിനെ കുറിച്ച് 24 മണിക്കൂർ റൂം, കൺമുൻപിൽ നടക്കുന്ന ഇസ്ലാമിക ഭീകരത ഇവർ കാണുന്നില്ല. ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കണ്ടേ? അതൊരു കാര്യം ചെയ്യുക, അത് ടോസ്റ്റ് മാസ്റ്റർ നമുക്ക് മറ്റൊരു നോർത്ത് ഇന്ത്യയിൽ കൺമുമ്പിൽ നടക്കുന്ന പീഡനങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു. ഹൈന്ദവ മതം മുഴുവൻ ശ്രീരാമന് വേണ്ടി ആകുന്നോളം വരെ മറ്റുള്ളവരോട് യുദ്ധം ചെയ്ത് കൊല്ലാൻ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടില്ല. ഒരു സർവശക്തനായ ദൈവം പറഞ്ഞിട്ടില്ല, ഒരു സർവശക്തനായ ദൈവം പറഞ്ഞിട്ടില്ല ഷിറാഫെ ബാക്കിയുള്ളവരെ കൊന്നുകളയാം. എന്റെ ഷിറാഫെ ബൈബിളിലോ ഞാൻ പറഞ്ഞത് അവരുടെ ഗീതയില്, ഷിറാഫെ അവരുടെ ഗീതയില്, അവരുടെ രാമായണത്തില് ഹിന്ദുക്കളല്ലാത്ത എല്ലാവരെയും കൊന്നുകളയാൻ എഴുതി വെച്ചിട്ടില്ല ഷിറാഫെ. ലോകാഭവന്തോന്നെഴുതിയേക്കണേ അത് മറ്റ് മതസ്ഥരെ, മതം മുഴുവൻ അള്ളാവിന് വേണ്ടി ആകുന്നവരെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്ന ഷിറാഫെ പറഞ്ഞ മനസ്സിലായോ? അത് ആ ബൈബിള്, എന്നെ ബൈബിള് നിങ്ങൾ പഠിപ്പിക്കണ്ട, നിങ്ങളുടെ ഗ്രന്ഥവും ബൈബിള് ഞാൻ പഠിപ്പിക്കാം. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ.